നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്നത്തെ എൻ്റെ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, രാഷ്ട്രീയ അടിമകളാവരുത്, നേതാക്കളുടെ അടിമകളാവരുത്, നീതിയോടൊപ്പം നിൽക്കണം. എന്നെ പലരും ബി ജെ പി ആക്കാനും കോൺഗ്രസ് ആക്കാനും കമ്മ്യൂണിസ്റ്റ് വിരോധിയാക്കാനും ശ്രമിക്കുന്നുണ്ട്. ശ്രമിച്ചോട്ടെ, അത് അവരുടെ പണിയാണ്. ഇതിന് കൂലി കിട്ടുന്നുണ്ട് അവർക്ക്. അണികൾക്ക് ആടിനെ പട്ടിയാക്കുന്ന ന്യായീകരണങ്ങൾ ചെയ്യുമ്പോൾ, തെറ്റായ പ്രചരണങ്ങൾ നടത്തുമ്പോൾ, നുണ മറ്റുള്ളവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ, ഇതിൻ്റെ അടിയിൽ വന്ന് വേണ്ടാധീനം പറയുമ്പോൾ അവർക്ക് പൈസ കിട്ടുന്നുണ്ട്. എന്നെ ശ്രമിക്കുന്ന വീട്ടമ്മമാരോടും എൻ്റെ സഹോദരി സഹോദരന്മാരോടും പുത്തൻ തലമുറയിലെ വിദ്യാർത്ഥികളും യുവാക്കളും മക്കളോടുമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നിങ്ങൾ ഞാൻ പറയുന്നതിലെ രാഷ്ട്രത്തിൻ്റെ ഗുണം, നിങ്ങളുടെ ഗുണം, നമ്മുടെ തലമുറയുടെ ഗുണം, നാടിൻ്റെ ഗുണം നിങ്ങൾ വിലയിരുത്തുക. അല്ലാണ്ട് ഇത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ബി ജെ പിയും രാഷ്ട്രീയ പാർട്ടി പറയുകയാണെങ്കിൽ, ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം വർഗീയത പറയുകയാണെങ്കിൽ നമ്മളെവിടെ എത്താൻ പോകുന്നില്ല. ഞാൻ പറയുന്ന കാര്യങ്ങളിലെ കഴമ്പ്, ഞാൻ പറയുന്ന കാര്യങ്ങളിലെ യാഥാർത്ഥ്യവും സത്യവും നിങ്ങൾ ദയവായി മനസ്സിലാക്കുക. എനിക്കറിയില്ല എത്ര കൊല്ലം ഇത് പോവും, എത്ര നാളിത് പോവും, കേരളം എത്ര നാളിങ്ങനെ പോവും ശ്രീലങ്ക ആവാണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അടിവരയിട്ട് 1, 2, 3 എന്നൊന്ന് എണ്ണിക്കോ. നമ്പർ 1, നമുക്കറിയാം ഇൻഡിഗോ എയർലൈൻ എന്ന് പറഞ്ഞ എയർലൈൻ നിഷ്പക്ഷമായി കൃത്യമായ കാര്യം പറഞ്ഞു. അതിൻ്റെ അകത്ത് രണ്ടുപേരുടെയും തെറ്റുണ്ട്. എന്നാൽ നമ്മുടെ മുഖ്യമന്ത്രി കരിങ്കോടിയെ പേടിച്ച് എന്തോരം പോലീസുകാരെ 130 കോടി രൂപ ദിവസം കടമെടുത്ത് അന്നത്തെ ശമ്പളവും കൊടുത്ത് നിത്യജീവിതം കഴിച്ചു പോകുന്ന, യാതൊരു വ്യവസായവും കച്ചവടവും ഇല്ലാതെ സ്വർണക്കള്ളക്കടത്തും ഫ്ലാറ്റ് തട്ടിപ്പും കഞ്ചാവും മയക്കുമരുന്നും ലോട്ടറിയും മദ്യവും വിറ്റ് പൊട്ടിപ്പൊളിഞ്ഞ റോഡും ഇടിഞ്ഞു പൊളിഞ്ഞ പാലങ്ങളും ഇടിഞ്ഞു വീഴുന്ന ഇതും എവിടെയും അഴിമതിയും കൈക്കൂലിയും ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യവും പോലീസിൻ്റെ 2-ാം മുറയും 3-ാം മുറയും എല്ലാം കൂടി കൊളമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെ ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കും? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇൻഡിഗോ എയർലൈൻ 2 പേർക്കെതിരെ നടപടിയെടുത്തു. ഇ പി ജയരാജനെതിരെയും എടുത്തു, മറ്റേ 2 കുട്ടികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ 2 യുവാക്കൾക്കെതിരെ നടപടിയെടുത്തു. ഇ പി ജയരാജൻ ഉടനെ തന്നെ പറഞ്ഞു, ഞാൻ ഇനി ഇൻഡിഗോയിൽ കയറില്ല, അതില്ല. നമ്മൾ ഒരു വ്യവസായ സൗഹൃദമാണെന്ന് പറയുന്നു. നമ്മൾ എപ്പോഴും ഇൻഡിഗോ പോലത്തെ വലിയ എയർലൈൻ, കേരളത്തിലെ എയർപോർട്ടുകളിൽ കോടിക്കണക്കിന് രൂപ നികുതി തരുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ഇൻഡിഗോ. ഇൻഡിഗോ ബസ് ടാക്സ് അടക്കാണ്ട് ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, നിയമലംഘനമാണ്. കരം പിരിച്ചാലേ ഈ കടത്തിൽ നിന്ന് നമുക്കൊന്ന് കരകയറാൻ പറ്റുള്ളൂ. പക്ഷേ ഇൻഡിഗോ അന്നത്തെ ദിവസം കസ്റ്റഡിയിൽ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒറ്റ ചോദ്യമുള്ളൂ. അത് തീർച്ചയായും അവർക്കൊരു നോട്ടീസ് സെർവ് ചെയ്ത്, ഇത്രയും വലിയ കമ്പനിയാണല്ലോ, അതിൻ്റെ എം ഡിക്കും എയർപോർട്ട് അതോറിറ്റിക്കൊക്കെ ഒരു മെയിൽ വിട്ടിട്ട് നിങ്ങൾ 72 മണിക്കൂറിനകം, അതായത് 3 ദിവസത്തിനകം നിങ്ങൾ ഈ ബസ്സിൻ്റെ അല്ലെങ്കിൽ അവിടെയുള്ള ബസ്സുകളുടെ ടാക്സ് കൃത്യമായി അടച്ചില്ലെങ്കിൽ ഞങ്ങൾ വണ്ടി കസ്റ്റഡിയിലെടുക്കും, നടപടിയെടുക്കും, കേസെടുക്കുമെന്ന് പറയാം. പക്ഷേ ചിറ്റപ്പൻ്റെ വൈരാഗ്യം മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കേണ്ട, എന്തെങ്കിലും കഴിച്ചാൽ മതി. മലയാളികളെ ഇങ്ങനെ വിഡ്ഢികളാക്കുന്ന അന്തം കമ്മി സുടാപ്പി സംഖ്യ കൊങ്ങി എന്ന് പറഞ്ഞ് രാഷ്ട്രീയം ഒരു തൊഴിലാക്കി ജീവിക്കുന്ന, രാഷ്ട്രീയം ഒരു വരുമാനമായി വയറു വീർപ്പിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് ഇത് ഞാൻ ന്യായീകരിക്കാൻ സാധിക്കും അടിയിൽ വന്ന്. അപ്പം ഇൻഡിഗോന് ഒരു നോട്ടീസ് അയച്ചാൽ മതി, അതവിടെ തീരും. അതിന് പകരം ആ ബസ് കസ്റ്റഡിയിൽ എടുക്കുക, ഇനിയും 2 എണ്ണം എടുക്കുക എന്ന് പറഞ്ഞാൽ അതല്ല, എല്ലാത്തിനും അതൊരു നിയമമുണ്ട്. നമ്മുടെ ടോള് 250 രൂപ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ പൈസ തീർന്നു കഴിഞ്ഞാൽ നമുക്കൊരു 3 ദിവസം ഗ്രേസ് പീരീഡ് തന്നുകൂടെ? നമ്മുടെ അഡ്വാൻസ് അവിടെ കിടക്കുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഡബിൾ ചാർജാണ് എടുക്കണം. അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്നവർ നമ്മളെ കൊള്ളയടിക്കുകയാണ്. സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷമായിട്ട് കുറച്ച് മന്ത്രിമാരും രാഷ്ട്രീയം ഒരു തൊഴിലാക്കിക്കൊണ്ട് നടക്കുന്ന അണികളും കുറച്ച് ഉദ്യോഗസ്ഥരും കുറച്ച് കള്ളത്തരം ചെയ്യണ ഉന്നതരും പ്രമുഖനും കോടീശ്വരനായെന്നല്ലാതെ, തടിച്ച് വീർത്ത് അട്ടയെ പോലെ ചോര കുടിച്ച് കൊഴുത്തു എന്നല്ലാതെ,
കേരളത്തിനും ഇന്ത്യക്കും അങ്ങനെ ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ടോ? 75 വർഷമായ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളമായ കേരളത്തിൽ സംസ്കാരവും സാക്ഷരതയുള്ള കേരളം രക്ഷപ്പെട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടില്ല? നിങ്ങൾക്കറിയാം, യൂസഫ് അലിയുടെ കൊച്ചിയിലെ ലുലു വന്ന സമയത്ത് അച്യുതാനന്ദനും ഇന്നത്തെ വ്യവസായ മന്ത്രി രാജീവും ഒക്കെ ചേർന്ന് അതിൻ്റെ മുമ്പിൽ സമരം ചെയ്ത് അവരൊരു തോട് കയ്യേറിയെന്ന്, പിന്നെ അതെങ്ങനെ ശരിയായി? ഇതെനിക്ക് മനസ്സിലാവാൻ ചേട്ടൻ, ഇവർ തമ്മിൽ ഉമ്മ വെച്ചോ? ഇവർ തമ്മിൽ അങ്ങടും ഇങ്ങടും ലഡു കൈമാറിയോ? ഇവർ തമ്മിൽ അങ്ങടും ഇങ്ങടും സ്നേഹ ലാലനകൾ കൊണ്ട് അതങ്ങട് ഇല്ലാണ്ടായ? അപ്പൊ എന്തോ അവിടെ നടന്നിട്ടുണ്ട്. നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ്, നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് കൽപ്പറ്റയിൽ വന്നു. അതിൻ്റെ മുമ്പിൽ ഒരു മാസം സമരം ചെയ്ത് വലിയ ഷെഡ് കെട്ടി അങ്ങട് തെറി ഇങ്ങട് തെറി ഗോഗോവിളി കയ്യാങ്കളി വരെ എത്തി. ഒരു മാസം അനങ്ങാണ്ടിരുന്ന രാഷ്ട്രീയ അട്ടകൾ ട്രേഡ് യൂണിയൻ നേതാക്കളും ചില ട്രേഡ് യൂണിയൻ ഗുണ്ടകളും ഇപ്പോൾ അതെങ്ങനെ സെറ്റിൽ ചെയ്ത്? ലഡു കൈമാറിയോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ വെച്ച് കൈമാറിയോ? ഇവിടെയെല്ലാം കോടികൾ കൈമറി. ഈ കോടികൾ കൈമറിയുന്നത് രാഷ്ട്രീയ പാർട്ടിക്കും ട്രേഡ് യൂണിയൻ നേതാക്കൾക്കുമാണ്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ, എന്നെ ശ്രവിക്കുന്ന പച്ചക്ക് പറയുന്ന ശ്രോതാക്കളോട് ഞാൻ പറയുന്നു, മലയാളികളോട് ഞാൻ പറയുന്നു, നിങ്ങൾ നോക്കിക്കോ, പല ട്രേഡ് യൂണിയൻ നേതാക്കളും പല രാഷ്ട്രീയ നേതാക്കളും ഒരു ഗതിയും പരഗതിയില്ലാണ്ട് ശോഷിച്ചു വന്ന, അവർ നിരവധി കമ്പനികൾ പൂട്ടി മുതലാളിമാരെ ആത്മഹത്യ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, വ്യവസായ സ്ഥാപന ഉടമകളെ പിച്ചക്കാരാക്കിയിട്ടുണ്ട്, നാട് കടത്തിയിട്ടുണ്ട്. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഗൂഗിളിൽ പോയി ഒന്ന് അടിച്ചാൽ മതി, കേരളത്തിലെ കഴിഞ്ഞ 20-30 വർഷമായിട്ട് ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ എത്ര പേർ കോടീശ്വരന്മാരായി, രാഷ്ട്രീയക്കാർ എത്ര പേർ കോടീശ്വരന്മാരായി. അപ്പൊ കൈക്കൂലിയും ശിപാർശയും സ്വർണ്ണക്കടത്തും ഒക്കെയാണ് ഇന്നത്തെ രാഷ്ട്രീയം. കഴിഞ്ഞ 10 വർഷമായി നിയമസഭയിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ നല്ല റോഡുകളെക്കുറിച്ചോ നല്ല പാലങ്ങളെക്കുറിച്ചോ നല്ല പദ്ധതികളെക്കുറിച്ചോ നല്ല ആശുപത്രികളെക്കുറിച്ചോ ഒന്നും നിയമസഭയിൽ സംസാരമില്ല. നിയമസഭയിൽ സ്വപ്ന സരിത ബിരിയാണി കൊണ്ടുവന്ന് ഉണ്ടാക്കല്ലേ, വിധവ പിന്നെ അങ്ങനെ അങ്ങട് ഇങ്ങോട്ടും തെറിയും ചെളിവാരിയേറിയലും കമ്പ്യൂട്ടർ തല്ലിപ്പൊളിക്കലും ഒക്കെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ മതി, എല്ലാ ദിവസവും 2 ഷോക്കിംഗ്, ED എന്തോ പുതിയൊരു സാധനം വന്ന കഴിഞ്ഞു, അപ്പോൾ ED വേണ്ട, CBI മതി. ഒന്ന് ഇതെല്ലാം ഒരമ്മ പെറ്റ മക്കളാണ്. ഇന്നലെ ഏഷ്യാനെറ്റിൻ്റെ വിനു പറയുന്നു, വിനുവിന് ഭീഷണിയുണ്ടെന്ന്. അപ്പോൾ ഇതെന്ത് ജനാധിപത്യമാണ്? പക്ക ഗുണ്ടകളുടെ കയ്യിലായി ജനാധിപത്യം, കൊള്ളക്കാരുടെ കയ്യിലായി ജനാധിപത്യം, കഞ്ചാവും മയക്കുമരുന്നും അടിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം, അഴിമതി മാത്രം നടത്തുന്ന ഒരു ജനക്കൂട്ടം വർദ്ധിച്ചു വരുന്നു. അത് തലമുറയെ എഫക്റ്റ് ചെയ്യും. ബെന്നിച്ചേട്ടനൊക്കെ ഇനി എത്ര നാളോടൊന്ന് ദൈവത്തിന് മാത്രം അറിയാം. സാജൻ സക്കറിയെ എത്ര നാളോടൊന്ന് ദൈവത്തിനറിയാം. ഇവിടെ പ്രതികരിക്കുന്ന പ്രായം ചെന്ന ഞങ്ങളെപ്പോലുള്ളവരൊന്നും ഇനി അധികം ഓടൂല. ഇന്ന് വലിയൊരു പ്രമുഖ മരുന്ന് കമ്പനി അല്ല മുളകുപൊടി വെള്ള കമ്പനി ഇന്ന് എന്തൊക്കെ പിടിച്ചു. നമ്മുടെ ഈ ഇടയിട്ട് എത്ര പേരുടെയും കിഡ്നി അടിച്ചു പോകുന്നത്? എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികളെ, യുവാക്കളെ, എൻ്റെ കൊച്ചുമക്കളെ, നിങ്ങൾ ഈ രാഷ്ട്രീയ അടിമകളായി പോകുന്നത്? നിങ്ങളെ ഒരു പാർട്ടിയുടെ തൊഴുത്തിൽ എങ്ങനെ കിട്ടും? ബെന്നിച്ചേട്ടനൊരു രാഷ്ട്രീയമുണ്ട്, എനിക്കൊരു രാഷ്ട്രീയമുണ്ട്. എൻ്റെ രാഷ്ട്രീയം തൊഴുത്തിൽ കെട്ടാൻ എന്നെ ഒരു സ്ഥലത്ത് കൂച്ചുവിലങ്ങിടാൻ ഞാൻ സമ്മതിക്കില്ല. അതിപ്പോൾ ഞാൻ ആം ആദ്മിയെയും 2020യെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്തൊരു അഴിമതി കണ്ടാൽ, അതിൻ്റെ അകത്തൊരു അനീതി കണ്ടാൽ, അത് 2020 ആയാലും ശരി, കെജ്രിവാളായാലും ശരി, സാബു എം ജേക്കപ്പ് ആയാലും ശരി, ഞാൻ ചോദിക്കും. അതാണ് ബെന്നി ജോസഫ്. നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, സ്വന്തം നേതാവ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയാൽ, മകളുടെ പേരിൽ കോടികൾ സമ്പാദിച്ചാൽ, ഗുണ്ടായിസം ചെയ്തും ട്രേഡ് യൂണിയൻ കളിച്ചും സമരങ്ങൾ നടത്തിയും പാറമട പൊട്ടിച്ചും സകല കള്ളത്തരവും അഴിമതിയും നടത്തി കാശുണ്ടാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്ന അണികളുണ്ടാവണം, അവരുടെ പ്രവർത്തകർ ചോദിക്കണം. ഇന്ന് കേരളം ഒരു ഏകാധിപതിയാണ് ഭരിക്കുന്നത്, ഒരു രാജാവാണ് ഭരിക്കുന്നത്. നമ്മൾ ഇത്രയധികം കടത്തിൽ പോകുമ്പോൾ കേരളം ഏകദേശം 400,000 കോടി രൂപ കടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രീലങ്കയുടെ 2 ഇരട്ടിക്കടമായി കേരളം. ഇന്ത്യയുടെ ഒരു ഭാഗമായതുകൊണ്ട്, ഇന്ത്യൻ ടെറിട്ടറിയുടെ ഒരു ഭാഗമായതുകൊണ്ട് കേരളത്തിൽ ക്ലിഫ് ഹൗസിൽ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ നമ്മൾ പോകുന്നില്ല. അധികം വൈകാതെ കേരളത്തിലെ ക്ലിഫ് ഹൗസിലെ സ്വിമ്മിംഗ് പൂളിൽ ഇവിടുത്തെ ചെറുപ്പക്കാർ കയറി നിരങ്ങും. 42 ലക്ഷം രൂപക്ക് പണിയാൻ പോകുന്ന തൊഴുത്ത് മിക്കവാറും ശിമിത്തേരിയാക്കേണ്ടി വരും. കാരണം ഇത്രയധികം കടമെടുത്തിട്ട് ധൂർത്തിന് വല്ല കുറവുണ്ടോ? മന്ത്രിസഭയും സർക്കാരും കടത്തിലാവുമ്പോൾ
ഒരു കുടുംബം പോലെ തന്നെയാണ് നമ്മുടെ നിയമസഭയും നമ്മുടെ മന്ത്രിമാരൊക്കെ ഒരു കുടുംബം പോലെയാണ്. കേരളത്തിന് സാമ്പത്തികമായി ബുദ്ധിമുട്ട് വരുമ്പോൾ അനാവശ്യ ചെലവുകൾ എവിടെയെങ്കിലും കുറച്ചതായി ഇവർ പറയാമോ? നമ്മുടെ മുഖ്യമന്ത്രി 26 കാറിൽ പോകുന്നു. ഇപ്പോൾ ഒരു 3 കറുത്ത കാറ്, ഇപ്പൊ കിയ എന്ന് പറഞ്ഞ ഒരു 40-50 ലക്ഷം രൂപയുടെ വേറൊരു കാറും കൂടി മേടിച്ചിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി തീർച്ചയായും പ്ലെയിനിലും ഹെലികോപ്റ്ററിലും പോകണമെന്ന് ഞാൻ പറയണം. പക്ഷെ അതിനുള്ള ആവത്, അതിനുള്ള ഗജനാവ്, അതിനുള്ള വരുമാനം, എന്തെങ്കിലും വ്യവസായം, കൃഷി, എന്തെങ്കിലും ഒരു വരുമാനം, മൂലധനം കേരള സർക്കാരിനുണ്ടോ? ദേ കിഫ്ബിയിൽ ഏറ്റവും നല്ല ഫൈനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്ന തോമസ് ഐസക്കിനെ ED വിളിച്ചു വരുത്തിയിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു ഗുണമുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും കളക്ടർമാരും IPS ഉദ്യോഗസ്ഥരുടെ കേസൊന്നും ഇവിടെ എത്തില്ല. സീറ്റ് ബെൽറ്റ് ഇല്ലാത്തവനെയും ഹെൽമെറ്റ് ഇല്ലാത്തവനെയും അടിച്ചു കൊല്ലാനും തെരുവുവേശികളെയും പോക്കറ്റടിക്കാരെയും തല്ലിക്കൊല്ലാനും അവരെ തടവിലാക്കാനും ഇവിടെ നിയമങ്ങളുണ്ട്. പക്ഷെ മന്ത്രി, കളക്ടർ, DGP, IPS ഉദ്യോഗസ്ഥർ, സെക്രട്ടറിമാർ, ചീഫ് സെക്രട്ടറിമാർ, തഹസിൽദാർ, ഇവരെ ഒന്നും ശിക്ഷിക്കാൻ ഇവിടെ നിയമമില്ല. ഏതായാലും എന്നെ എത്ര തെറി പറഞ്ഞാലും കുഴപ്പമില്ല. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ബെന്നി ജോസഫിനെ ഓർത്ത്, പച്ചക്ക് പറയുന്നവനെ ഓർത്ത് കരയേണ്ട, തെറിയും പറയണ്ട. നിങ്ങൾ നിങ്ങളുടെ മക്കളെയും തലമുറയും ഇവിടെ ജീവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ട് നിങ്ങൾ കണ്ടറിയും. സത്യത്തിൽ ഒരു പരിധിവരെ ഞാൻ സത്യസന്ധമായി പറയുവാണെങ്കിൽ പറയണം, എൻ്റെ മനസ്സ് ഒത്തിരി പ്രാകാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, വെള്ളത്തിൽ മായം, ഭക്ഷണത്തിൽ മായം, മരുന്നിൽ മായം, ഭരണത്തിൽ മായം, എല്ലാ കച്ചവടത്തിലും അഴിമതിയും തട്ടിപ്പും. ഇങ്ങനെ പോകുമ്പോൾ ഭരണകൂടം നോക്കുകുത്തിയാവുമ്പോൾ, ഉദ്യോഗസ്ഥർ കൈക്കൂലി മേടിച്ച് ഭക്ഷണപദാർത്ഥങ്ങളിൽ മായം ചേർക്കാനൊക്കെ കൊടുക്കുമ്പോൾ, നമ്മൾ നമ്മുടെ കിഡ്നി അടിച്ചു പോവുകയാണ്, നമ്മുടെ ലിവർ അടിച്ചു പോവുകയാണ്, ഒരു 35-40 വയസ്സാവുമ്പോൾ നമ്മൾ മാറാ രോഗിയാവുകയാണ്, കട്ടിട്ടും മോഷ്ടിച്ചിട്ടും ഉണ്ടാക്കിയ പണം പോലും നമ്മൾ കാണുന്ന പല ഉന്നതരും പ്രമുഖനും കോടികൾ കട്ടുണ്ടാക്കിയിട്ടും അവനെല്ലാം ആശുപത്രി കൊടുത്ത് തീർക്കുകയാണ്. കോടതിയും ഒരു പരിധിവരെയും ചില അനാവശ്യ നീണ്ടു പോയിക്കൊണ്ട് നോക്കുകുത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കേസും 15-20 കൊല്ലമെടുക്കുമ്പോൾ പ്രതിയും വാദിയും ചത്തുപോവുകയാണ്. ജസ്റ്റിസ് ഡിലേഡ് മീൻസ് ജസ്റ്റിസ് ഡിനൈഡ്. നീതി വൈകിപ്പിക്കുമ്പോൾ നീതി നിഷേധിച്ചതിന് തുല്യമാണ്. അതുകൊണ്ട് എൻ്റെ കൊച്ചുമക്കളോട് എനിക്ക് പറയാനുള്ളത്, റമ്മി കളിക്കൂ, പണം നേടൂ, ഫ്ലാറ്റ് മേടിക്കൂ. ഇങ്ങനെയാണ് ഫൈനാൻസ് കമ്പനി, വിസ തട്ടിപ്പ്, എല്ലാ തട്ടിപ്പിനും നമ്മുടെ പോലീസുകാർ, നമ്മുടെ ഭരണകൂടം, നമ്മുടെ ഉദ്യോഗസ്ഥർ അറിയാണ്ടാണോ ഇവിടെ ഇത്രയും കഞ്ചാവും മയക്കുമരുന്നും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ കേരള പോലീസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പോലീസ്. പക്ഷെ രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ മാത്രം ബെൽറ്റും ചങ്ങലയും ഇട്ട വെറും പട്ടികളെ പോലെയാണ് മിക്കവാറും പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ കണ്ടിരിക്കുന്നത്. കേരള പോലീസ് ലോക പോലീസിൻ്റെ ഒപ്പം കിടപിടിക്കുന്ന, എനിക്കറിയാവുന്ന ഒത്തിരി നല്ല പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അവരെ പണിയെടുക്കാൻ സമ്മതിക്കില്ല. അവർ രാഷ്ട്രീയക്കാരുടെയും വലിയ വലിയ ചീഫ് സെക്രട്ടറിയുടെയും DGP കേസ് അന്വേഷിക്കുമ്പോൾ അവർക്കൊരു ചങ്ങലയിടും. ആ ചങ്ങലയുടെ അപ്പുറം അവർക്ക് കുരക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, അവിടം വരെ പോകാൻ പറ്റും. ഉന്നതനും പ്രമുഖനും എന്തും ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാന്ധിജിയും മഹാന്മാരും മേടിച്ചു തന്ന ജനാധിപത്യ സ്വാതന്ത്ര്യം അതിനുവേണ്ടിയുള്ളതല്ല. ദയവായി കൊഞ്ഞാണന്മാരെ ജയിപ്പിക്കരുത്, ചിറ്റപ്പന്മാരെ ജയിപ്പിക്കരുത്, ക്യാപ്റ്റന്മാരെ ജയിപ്പിക്കരുത്, കാരണഭൂതമായിട്ടുള്ളവരെ ജയിപ്പിക്കരുത്. മനുഷ്യത്വവും മര്യാദയും, അല്പം മനുഷ്യത്വവും മര്യാദയും, നാടിനോടും നാട്ടുകാരോടും തലമുറയോടും സ്നേഹമുള്ള, ആത്മാർത്ഥതയുള്ള, സത്യസന്ധതയുള്ളവരെ നിങ്ങൾ തിരഞ്ഞെടുത്തില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJP ഒന്നും ഇവിടെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ജീവിതം 2022 എത്തുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ 23, 24, 25 ആവുമ്പോൾ ദുസ്സഹമാവും. തൂക്കിക്കൊടുക്കുന്നതായിരിക്കും GST കേന്ദ്രത്തിൻ്റെ പരിപാടിയാ. ഇനി നമ്മൾ വലിക്കുന്ന വായുവിനും കീഴ്വായുവിനും ഒരിക്കൽ ഞാൻ ആ ഭാഷയൊന്നും ഉപയോഗിച്ചോട്ടെ, അല്ലെങ്കിൽ ഇവന്മാർക്ക് മനസ്സിലാവില്ല. നാണമില്ലാത്തവരാണ് നമ്മളെ ഭരിക്കുന്നവർ, നാണമില്ലാത്തവർ ആയിക്കൊണ്ടിരിക്കുന്നു മേജർ. എല്ലാവരും പറയുന്നില്ല, കൂടുതലും മനസാക്ഷിയും നാണവും ഇല്ലാത്തവരാണ്. അപ്പൊ GST തൂക്കിക്കൊടുക്കണമായിരിക്കും. എന്തെല്ലാം ടാക്സ് മേടിച്ചിട്ട് നാട് രക്ഷപ്പെടുന്നില്ല. പെട്രോളിനും ഡീസലിനുമാണെങ്കിൽ 40-45% ടാക്സാണ് പല വിധത്തിൽ. 50 രൂപയുടെ മുതലാണ് 100 രൂപക്ക് വെക്കണം. അന്ന് മദ്യം
ഇരുപത്തഞ്ച് രൂപയുടെ മദ്യം 100 രൂപക്ക് വിൽക്കുന്നു, ലോട്ടറി അടിച്ചാൽ കൊടുക്കുന്നില്ല, എന്നിട്ടും നഷ്ടം. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ഇങ്ങനെ നാണവും മര്യാദയില്ലാത്തവർ ഭരിച്ച നമ്മുടെ നാട് എവിടെയെത്തും? അതുകൊണ്ട് നന്മയുള്ളവരെ തിരഞ്ഞെടുക്കുക. ചിറ്റപ്പൻ്റെ വൈരാഗ്യവും ട്രേഡ് യൂണിയൻ ഗുണ്ടായുസവും ഏകാധിപത്യതയുടെ രാജാവ് ഭരിക്കുന്ന പോലെ കോടികൾ അമ്മാനമാടി ചെലവാക്കി മാമാങ്കങ്ങൾ നടത്തിക്കൊണ്ട് ഓണത്തിന് നമുക്ക് കിറ്റ് തന്നാലും വിഷുവിന് കിറ്റ് തന്നാലും ക്രിസ്മസിനും ബക്രീദിനും കിറ്റ് തന്നാലും ഈ കിറ്റെല്ലാം നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് തന്നത്. അല്ലാതെ ഒരു മന്ത്രിമാരുടെയും ഒരു MLA മാരുടെയും നേതാക്കളുടെയും വീട്ടിലെ പണമല്ല, ആരുടെയും കെട്ടുതാലി പണയം വെച്ചല്ല നമുക്ക് കിറ്റ് തരുന്നത്. ഈ കിറ്റിൻ്റെ കടവും കൂടി പറഞ്ഞ് ചാവാൻ പോകുന്നവന് ചെറിയൊരു വാഴത്തട ഇട്ട് കൊടുത്തിട്ട് ഇവന്മാർ പ്ലെയിനിൽ പോകുന്നു. തികച്ചും അന്യായമാണ് ഇന്നത്തെ ജനാധിപത്യത്തിൽ നടക്കുന്നത്. മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും ഇന്ത്യയുടെ ദാരിദ്ര്യമനുസരിച്ച് ഇന്ത്യയിലെയും കേരളത്തിലെയും ജനങ്ങളുടെയും സമ്പത്തും ബുദ്ധിമുട്ടും അനുസരിച്ച് മക്കളെ പഠിപ്പിക്കാൻ പറ്റാണ്ട് മരുന്ന് മേടിക്കാൻ പറ്റാതെ ലോണും കടവും ഒക്കെ ജനങ്ങൾ ആത്മഹത്യ ചെയ്യുമ്പോൾ കർഷകന് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ജയ് കിസാൻ ജയ് ജവാൻ എന്ന് പറയുന്ന കർഷകനെ ആദ്യം ആദരിക്കുന്ന ഈ നാട്ടിൽ കർഷകന് ഒരു ഗതിയുമില്ല. കർഷകൻ എന്ത് ചെയ്യാതും രക്ഷപ്പെടുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മളെയൊക്കെ തലതൊട്ടപ്പന്മാരായ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ക്യാപ്റ്റന്മാർ നമ്മുടെ തുകകൾ ഇങ്ങനെ കൊള്ളയടിച്ച് അഴിമതി നടത്തി പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും എല്ലാം പട്ടി കടിച്ചാൽ ആശുപത്രിയിൽ മരുന്നില്ല. അതുകൊണ്ട് ചാവുന്നതുവരെയും ഞാനിങ്ങനെ പച്ചക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, പറ്റുന്നതെല്ലാം പ്രവർത്തിക്കുകയും ചെയ്യും. എൻ്റെ കൊക്കിലൊതുങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഹൈക്കോടതി കേസുകൾ നടത്തുന്നുണ്ട്, ചെറിയ ചെറിയ ചാരിറ്റി എൻ്റെ കയ്യിലുള്ളത് വെച്ച് ചെയ്യുന്നുണ്ട്, മരുന്ന് മേടിച്ചു കൊടുക്കുന്നുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ കൊക്കിലൊതുങ്ങുന്ന പല നല്ല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്കാരെയും ബോധ്യപ്പെടുത്താനുമില്ല, എനിക്കൊരു പത്മശ്രീ വേണ്ടതാനും. അങ്ങനെ ഒരു പത്മശ്രീ എൻ്റെ വീട്ടിൽ വന്നാൽ പ്രാഞ്ചിയേട്ടൻ്റെ പാളിക്കാൻ ഇന്നെ കിട്ടില്ല. കാശ് കൊടുത്ത് അവാർഡുകൾ മേടിക്കുന്ന ഞാൻ എത്രയോ അവാർഡ് നൈറ്റുകളിൽ പോയി അവിടെ ഇരുന്ന് ഇവരോരോ അവാർഡ് മഹാ അവാർഡുകൾ മേടിക്കുമ്പോൾ എനിക്കറിയാം ഇവരൊക്കെ ചെയ്ത ഊളത്തരം, ഇവരൊക്കെ ചെയ്ത ചെറ്റത്തരം. ഫ്ളാറ്റ് തട്ടിപ്പും വിസ തട്ടിപ്പും മുസ്ലി പവറും മറ്റേ പവറും മറിച്ച പവറും എല്ലാ ഉടായ്പും ചെയ്യുന്നവർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ വെച്ച് മന്ത്രിമാർ അവാർഡ് കൊടുക്കുമ്പോൾ അന്യൻ്റെ കുട്ടിയെ എടുത്ത് അച്ഛ മോനെ എന്ന് വിളിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടത്. അർഹതപ്പെട്ടായിരിക്കണം. ഒരു അവാർഡ് മേടിച്ചിങ്ങനെ കയ്യിൽ പിടിച്ചാൽ അത് അവനവൻ്റെ മക്കളെ എടുത്ത് നോക്കിയിട്ട് മകനെ എന്ന് വിളിക്കണ പോലെയാവണം. അല്ലാണ്ട് അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെ എടുത്തിട്ട് മകനെ മകനെ എന്ന് വിളിച്ചാൽ എല്ലാവരും പിഴയായി പോവും. അങ്ങനെ കാശ് കൊടുത്ത് പത്രമാധ്യമങ്ങളും എല്ലാം കൊടുക്കുന്ന ചില തട്ടിപ്പ് അവാർഡുകളും വേണ്ടാത്ത മനുഷ്യരെ ഉന്നതനും പ്രമുഖനുമാക്കുകയും തെറ്റിനെ തെറ്റല്ലാതാക്കുന്ന പത്രപ്രവർത്തനങ്ങളും എവിടെയും തെറ്റും തെറ്റും ഏതാണ് ശരിയും ശരിയും ഏതാണെന്ന് അറിയാത്ത വിധത്തിൽ പുതിയ ഒരു തലമുറ ഇവിടെ വളർന്നു വരരുത്. ഒരിക്കൽ കൂടി പറയുകയാണ്, കർഷകൻ ആത്മഹത്യ ചെയ്യരുത്, വിദ്യാഭ്യാസം ഇല്ലാതെ പോകരുത്, മരുന്നിനും ഭക്ഷണത്തിനും പാർപ്പിടത്തിനുമുള്ള സൗകര്യങ്ങൾ ചെയ്തതിന് ശേഷം വേണം ഖജനാവ് ഇങ്ങനെ കൊള്ളയടിക്കാനെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.